ായണ അഖില ഗുരുഭഗവൻ നമസ്തേ ഗുരുവായുരപ്പാ ശരണം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കർക്കിടക വാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനവധി പേര് വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് നദീതീരത്ത് പോയിട്ടാണെങ്കിലോ സ്വയം ചെയ്യാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന തർപ്പണത്തെക്കുറിച്ചും ബലിയെക്കുറിച്ചും ചോദിച്ചിരുന്നു പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാനിത് വളരെ ധൃതിയിലാണ് ചെയ്യണത് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ കുറച്ച് കുഴപ്പമായിരിക്കും എല്ലാവരും ക്ഷമിക്കുക ഞാൻ ആവുന്നത്ര പതുക്കെ പടി പടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം അതിനും പ്രകാരം മെല്ലെ സാവകാശം ഇത് ചെയ്താൽ മതി തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവന്മാർ ഋഷികൾ യമൻ അതേപോലെ ദിവ്യരായിട്ടുള്ള മനുഷ്യർ ദിവ്യരായിട്ടുള്ള പിതൃക്കൾ മനുഷ്യ പിതൃക്കൾ ഇങ്ങനെയുള്ള അനവധി വിഭാഗങ്ങൾ ചേർന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ജലത്തെ സമർപ്പിക്കുന്നതാണ് ഇത് സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ബ്രാഹ്മണാദികൾക്ക് വർഗങ്ങൾക്ക് മാത്രമാണ് ഈ ധർമ്മം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നത് അതുകൊണ്ട് ദേവ ഋഷി തുടങ്ങിയിട്ടുള്ളവർക്കൊന്നും ഈ തർപ്പണം പറഞ്ഞിരുന്നില്ല കൊടുത്തിരുന്നില്ല മനുഷ്യ പിതൃതർപ്പണം മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് വാസ്തവത്തിൽ എല്ലാവർക്കും അവകാശമുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ചെയ്യാം അത് ഏറ്റവും ലഘുവായിട്ട് ചെയ്യാം ചെയ്യുന്നതിൽ മന്ത്രം അറിയാം ഏറ്റവും പ്രധാനം മനസ്സിൻ്റെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം അത് ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ വിധികളൊക്കെ ശരിക്കും അറിയണ ആൾക്കാർക്ക് നദിയിലോ കുളത്തിലോ കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെ വളരെ എന്താ പറയുക അല്പം ജലമെടുത്തിട്ട് നിത്യതർപ്പണമായിട്ട് ദിവസവും ചെയ്യാം ഇത് വീട്ടിലാണെങ്കിലും നമുക്ക് പാത്രത്തിൽ ജലമെടുത്തിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും തീർത്ഥത്തിൻ്റെ കരയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇലയിലാണ് ഇത് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ക്രമമായിട്ട് ഞാൻ പറയാം ഇതിൽ ഇന്നിപ്പോൾ ഞാനിവിടെ തർപ്പണം മാത്രമാണ് പറയണത് ബലി ഞാൻ പറയുന്നില്ല കാരണം ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ഡത്തോട് കൂടിയിട്ട് അന്നത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണത് നമ്മൾ ബലി എന്ന് സാധാരണ ആൾക്കാർ പറയണത് ഈ ബലി വൈശ്വദേവം എന്നാണ് പറയുക അതിനെ തർപ്പണം നമ്മൾ ജലം കൊണ്ട് പിതൃക്കളെ പ്രീതിപ്പെടുത്തലാണെങ്കിൽ ബലി എന്ന് പറയണത് പാചകം ചെയ്ത അന്നം കൊണ്ട് പിതൃക്കൾക്കും ദേവന്മാർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഒക്കെ കൊടുക്കുകയാണ് നമ്മളത് ശാദ സമയത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഈ ബലിപിണ്ടം വെച്ച് ഒക്കെ പിതൃക്കൾക്ക് ദേവാദികൾക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മളതിന് പിന്നെ കാക്കയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ അപ്പം കാക്കബലി എന്ന് അതിനെ പറയുക സാധാരണഗതിയിൽ സ്നാനം ചെയ്യുക കുളിക്കുക സന്ധ്യാവന്തനം ചെയ്യുക ജപിക്കുക ദേവന്മാരെ പൂജിക്കുക ബലിവൈശ്വദേവൻ ചെയ്യുക അതിഥികളെ പൂജിക്കുക ഇതൊക്കെ ഈ ആറെണ്ണവും വാസ്തവത്തിൽ നിത്യം ചെയ്യേണ്ട കർമ്മങ്ങളായിട്ടാണ് പഴയകാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് സാധാരണഗതിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനുണ്ടാക്കണ അന്നം തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് കിട്ടിയില്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ എള്ളോ ചെറുപയറോ ചോളോ അതുകൊണ്ടൊക്കെയും ഈ ഹവിസ് ഉപയോഗിക്ക ഉണ്ടാക്കാറുണ്ട് ഉപ്പ് ചേർക്കാൻ പാടില്ല ഉപ്പ് ചേർന്ന് പോയാലുള്ള പ്രായശിതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബലിയുടെ വിഷയങ്ങൾ ബലി ഞാനിപ്പോൾ ബലിക്കും ഒരു ലഘുക്രമമൊക്കെ ഉണ്ടെങ്കിലും അത് വീട്ടിലും ഇന്ന് നമുക്ക് ഫ്ലാറ്റ് ജീവിതത്തിലും വിദേശത്തൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഇവിടെ എയ്റ്റീൻ സ്റ്റെപ്സിൽ കേൾക്കുന്ന അനവധി പേരും ഫ്ലാറ്റ് ജീവിതവും അല്ലെങ്കിൽ വിദേശത്തും ഒക്കെ തന്നെ ജീവിക്കുന്നവരായതുകൊണ്ട് ഞാൻ ജലം കൊണ്ട് മാത്രം ചെയ്യുന്ന വളരെ എളിയ രീതിയിലുള്ള ഒരു തർപ്പണക്രിയയാണ് പറഞ്ഞു തരുന്നത് ഈ തർപ്പണക്രിയക്ക് ആവശ്യമായിട്ട് കയ്യിൽ എങ്ങനെയാണ് കൈ കുമ്പിളാക്കി പിടിക്കേണ്ടത് ഈ വീഡിയോയിൻ്റെ മെയിൻ തമ്പനില് ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോയിൻ്റെ ബോഡി തമ്പനില് ഏതൊക്കെ വശങ്ങളിൽ കൂടെ ഓരോ വിഭാഗങ്ങൾക്ക് ദേവന്മാർക്ക് സപ്ത ഋഷികൾക്ക് അതുപോലെ ഋഷി മറ്റ് ഋഷികൾക്കും ദിവ്യ മനുഷ്യർക്കും അതേപോലെ പിതൃക്കൾക്കും എങ്ങനെയാണ് വെള്ളം വീഴ്ത്തേണ്ടത് എന്നുള്ള ആംഗിളുകളും ആരോ സഹിതം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തലേദിവസം ഒരിക്കലായിട്ടിരിക്കണം ഒരു സംശയമില്ല അപ്പം നാളെ ആണെങ്കിൽ ഇന്ന് രാത്രി തൊട്ടിട്ട് ശരിക്ക് വ്രതം തുടങ്ങി എന്ന് കണക്കാക്കണം ഞാൻ കർക്കിട പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മാം മത്സ്യമാംസങ്ങൾ കഴിക്കരുത് ബ്രഹ്മചര്യം വേണം ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവണം രാവിലെ ബാവിൻ്റെ അന്ന് രാവിലെ കുളി കഴിഞ്ഞിട്ട് ഈറനോട് കൂടിയിട്ട് ചെയ്യാൻ സാധിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ ഈറൻ പിഴിഞ്ഞു കൊടുത്താലും തെറ്റില്ല ഇനി അതുമല്ല കോടി വസ്ത്രമാണെങ്കിലും സമ്പ്രദായം കൊണ്ട് തെറ്റില്ല വാസ്തവത്തിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഭാരതീയമായിട്ട് ഒരു സമഗ്രായിട്ടുള്ള ഒരു രീതിയാണ് നോക്കണം അല്ലാണ്ട് കേരളത്തിലെ മാത്രം രീതിയല്ല പറയണത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുടി നീണ്ട മുടി ഉണ്ടെങ്കിൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഗായത്രി മന്ത്രം ചെല്ലിക്കൊണ്ട് ഓം ഭൂർഭു അസ്വഗത സവി ദിമഹി ഭർഗോദേവസ്വ ദേമഹി ധ്യോ യന പ്രചോദയാ എന്നുള്ള മന്ത്രത്തോടു കൂടിയിട്ട് അതിനെ കെട്ടിവെക്കണം മുടി അഴിച്ചുവിടരുത് ഈറനാണ് അതുകൊണ്ട് എന്താ പറയുക കെട്ടി വെച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് വെക്കരുത് തുമ്പ് കെട്ടിയാൽ പോലും പോരാ മുടി കെട്ടി തന്നെ വെക്കണം എന്നാണ് ശരിക്കും മുടി വീഴരുത് അല്പം പോലും മുടിയുടെ സ്പർശം അതിൽ വരരുത് അതേപോലെ ഭസ്മം തൊടണം നല്ല ഭസ്മം തൊടണം ആ ഭസ്മം തൊട്ടിട്ട് വേണം നമ്മൾ ഈ എന്താ പറയുക തർപ്പണക്രിയക്ക് വരാനായിട്ട് അങ്ങനെ സ്നാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ കുളിക്കണം പക്ഷേ ഷവറിലെ വെള്ളമാണെങ്കിൽ പോലും അതിൽ ഗംഗയെ മനസ്സിൽ സങ്കല്പിച്ച് ആവാഹിച്ച് കുളിച്ച് ശുദ്ധമായി എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇനി പ്രധാനമായിട്ട് വേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സാധനങ്ങളാണ് ഇതിന് ഒരുക്കേണ്ടതെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പലക ആവണപ്പലക സ്ത്രീകളാണെങ്കിൽ ആവണപ്പലക ഉപയോഗിക്കേണ്ട പുരുഷന്മാർക്കാവാം അത് ആവണപ്പലക ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ഒരു പായ അതല്ലെങ്കിൽ എന്താ കമ്പിളി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കാനിരിക്കുന്നതോ ആയിട്ടുള്ള എന്താ ആസനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നിലത്തിരുന്നിട്ട് ചമ്പ്രം പടിഞ്ഞിരുന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇനി നിലത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കസേരയിലിരുന്നിട്ട് ചെറുപ്പക്കാരാണെങ്കിൽ ചമ്പ്രം പടിഞ്ഞിന് ഇരിക്കാൻ ശ്രമിക്കണം വളരെ വയസ്സായി നല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് എണീ നിലത്തിരുന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയണത് ഇതിനെ ഒരു എളുപ്പമാർഗ്ഗമായിട്ട് കാണരുത് അങ്ങനെയുള്ളവർക്ക് മാത്രം കസേരയിൽ ഇരുന്ന് ഒരു ടീ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം തെറ്റൊന്നുമില്ല എന്താണെങ്കിലും ഒരു ആസനം മസ്റ്റായിട്ട് വേണം ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന കണക്കിലാണ് ഞാനിപ്പോൾ ഇതിനി പറയാൻ പോകുന്നത് അത് ഒരാസനം അവിടെ ഒരുക്കി വെക്കണം അതിന് മുന്നിലായിട്ട് നമ്മുടെ വലതു വശത്തായിട്ട് ഒരു ജലപാത്രവും ഒരു സ്പൂണും വേണം പഞ്ചപാത്രവും ഉദ്ധരണിയുള്ളവർക്ക് അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മെറ്റലിൻ്റെ ആയിരിക്കണം പ്ലാസ്റ്റിക് പാത്രം പ്ലാസ്റ്റിക് സ്പൂണൊന്നും ഉപയോഗിക്കരുത് മെറ്റലിൻ്റെ ആയാൽ വളരെ നല്ലത് പിന്നെ ഇനി അതുമല്ലെങ്കിൽ കിണ്ടിയാണെങ്കിലും കുഴപ്പമില്ല കിണ്ടിയിൽ ജലമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്താണെങ്കിലും ഒരു സ്പൂൺ ഉണ്ടായാൽ നല്ലത് ഒരു ഉദ്ധരണി ഉണ്ടായാൽ നല്ലത് കയ്യിലേക്ക് ഒഴിച്ച് കിണ്ടിയുടെ ബാല കൊണ്ട് ഒഴിച്ച് എടുക്കണേക്കാട്ടിലും നല്ലത് ഒരു സ്പൂണോട് കൂടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഒരു പഞ്ചപാത്രം ഉദ്ധരണി ഉദ്ധരണി ഒരു സ്പൂൺ തന്നെ ഒരു റിച്വലിസ്റ്റിക് സ്പൂണാണ് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും യു ഷുഡ് ഹാവ് എ വാട്ടർ പോട്ട് ആൻഡ് യു ഷുഡ് ഹാവ് എ സ്പൂൺ ടു ടേക്ക് ദ വാട്ടർ അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് പിന്നെ കുറച്ച് എള് വേണം ഒരു സ്പൂൺ എള് മതി ആ എള്ള് ആ ജലത്തിലിടുക ആ ജലത്തിൽ എള്ളിടുക ഒരു തുളസി അലിയും ആ ജലത്തിലിടുക ഇത്രയാണ് ഒരുക്കി വെക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വലത്തെ കയ്യിൻ്റെ മോതിര വിരലിലിടാൻ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ള ഒരു മോതിരമാണ് പ്ലാസ്റ്റിക് മോതിരമൊക്കെ ഉണ്ടെങ്കിൽ ഉരുവയ്ക്കുക ഇരുമ്പ് മോതിരം മറ്റു ഫാഷൻ മോതിരങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉരുവയ്ക്കുക സ്വർണോ വെള്ളിയുടെ ഒരു മോതിരം വേണം ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദർഭ കൊണ്ട് ഒരു കെട്ടെങ്കിലും കെട്ടണം എന്നാണ് പക്ഷേ മോതിരം വേണം അത് നമ്മൾ ഒരു മെറ്റൽ മോതിര പവിത്രത്തിന് തുല്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോതിരത്തിനെ ഇടുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ വല്ലാണ്ട തലപകച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് അറിയുന്ന വ്യക്തികൾ ഇത് നന്നായി ചെയ്യാൻ അറിയുന്ന വ്യക്തികൾ ഓ ശരത്ത് അതെന്താ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും ചിന്തിക്കേണ്ട ഇത് സാധാരണക്കാരായിട്ടുള്ള ഗൃഹസ്ഥർക്ക് വേണ്ടിയിട്ട് മന്ത്രമൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും പറയണു മന്ത്രത്തിനെക്കാട്ടിലും പ്രധാനം വെറുതെ അർത്ഥമറിയാണ്ട് എവിടെയെങ്കിലും നോക്കി ശ്രദ്ധയില്ലാണ്ട് ചെയ്യണേക്കാട്ടിലും ശ്രാദ്ധക്രിയകളിൽ മനസ്സർപ്പിച്ച് മനസ്സിൽ സങ്കല്പിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യാമെന്നുള്ളതാണ് വേണ്ടത് ഇനി ഞാൻ ക്രമത്തിൽ പറയാം സാവകാശം എന്നാലാവുന്നത് എനിക്ക് അത്യാവശ്യം സ്പീഡ് കൂടുതലാണല്ല പറയുമ്പോൾ പക്ഷേ എന്നാലും സാവകാശത്തിൽ പറയാം നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ടോ നിർത്തി നിർത്തിയിട്ടോ ഒക്കെ കേൾക്കാം അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫോണൊക്കെ കുറച്ച് ദൂരെ കൊണ്ടേ വെച്ചാൽ നന്നായിരിക്കും ഈ സമയത്ത് ഫോൺ അടിക്കരുത് ഇതിൻ്റെ ഇടയിൽ പോകാൻ പോകാനിടവരുത് അടുക്കളയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ട് വേണം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരോട് വിളിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയണം അത് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും കോളിങ് ബെല്ലടിച്ചാൽ പോലും ഇണീച്ച് പോരുത് ഇതിൻ്റെ ഇടയിൽ കാരണം അത്രയും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ഫോണ് സൈലൻറ്റിലാക്കി വെക്കണം കഴിവതും എന്താ പറയുക ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യാൻ പറ്റിയ വളരെ നല്ല കാര്യം ഇപ്പം ഈ ഓഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പോസ് ചെയ്ത് പോസ് ചെയ്ത് കേട്ടു പോകുന്നതായിരിക്കും നല്ലത് ഫോണിനെയും ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കുക കാരണം എന്താ വെച്ചാൽ ഫോൺ പല സ്ഥലത്തും നമ്മൾ കൊണ്ടുവന്നതാണ് അതിന് അതിൻ്റെതായിട്ടുള്ള അശുദ്ധികൾ ഉണ്ടാവും അത് നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ഫോൺ പെട്ടെന്ന് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ സ്വൈപ്പ് ചെയ്ത് നോക്കാനോ ഓഡിയോ പ്ലേ ചെയ്യുമ്പോഴും നമ്മുടെ വിരലയിൽ തൊടും ഇടത്തേ കയ്യും ഉപയോഗിക്കുക കഴിയുന്നതിന് അത് തന്നെ ഫോണിനെയും ശുദ്ധാക്കിയിട്ട് ഒരു എന്താ പറയുക നന്നായി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക അതിൻ്റെ ലോഷനോ എന്താ വെച്ചാൽ കൊണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം വയ്ക്കുക എന്താ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും പക്ഷേ ഇന്ന് ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതും ഇന്ന് പൂജയ്ക്ക് ഒരു ഉപകരണമായിട്ട് കണ്ടേ പറ്റൂ ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നൊന്ന് നോക്കാം ആദ്യം നമ്മൾ പൂജാമുറിയില തന്നെ ഇരുന്നത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഏത് സ്ഥലത്തും ഇരുന്ന് ചെയ്യാവുന്നതാണ് കിഴക്കോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് തെക്കോട്ട് നോക്കിയിട്ടിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കിഴക്കോട്ട് നോക്കിയിരുന്നാൽ മതി കാരണം പ്രത്യേകിച്ച് ദേവന്മാർക്ക് ഋഷിമാർക്കും കൂടെ തർപ്പണം ചെയ്യണമുണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കിഴക്കോട്ട് നോക്കിയിട്ട് തന്നെ ഇരിക്കുക ഇപ്പം പൂജാമുറിയിൽ ഭഗവാൻ ഇരിക്കുന്ന പുറകിലാണെങ്കിലും കുഴപ്പം വരുന്നില്ല നമ്മൾ കിഴക്കോട്ട് നോക്കിയിട്ടായിരിക്കേണ്ടത് ആദ്യം കിഴക്കോട്ട് നോക്കിയിട്ട് നമ്മൾ നമസ്കരിക്കുക സൂര്യനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഭഗവാനെ നന്നായിട്ട് മനസ്സ് വിചാരിക്കുക പതിനൊന്ന് പ്രാവശ്യം പഞ്ചാക്ഷരം ചെല്ലുക എട്ട് പ്രാവശ്യം അഷ്ടാക്ഷരം ചെല്ലുക എന്ന് പതിനൊന്ന് പ്രാവശ്യം എട്ടു പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന് ചെല്ലിയിട്ട് നമ്മുടെ ഇഷ്ടദേവത ആരാച്ച അവരെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ പരദേവതയെ ധ്യാനിച്ച് സർപ്പങ്ങളെയും സ്ഥലത്തെ ദേവതയും ദേശത്തെ ദേവതയെല്ലാം മനസ്സിൽ ധ്യാനിച്ച് നന്നായി നമസ്കരിച്ചിട്ട് ആ ആസനത്തിന് തൊട്ട് മൂന്ന് പ്രാവശ്യം തലയിൽ വെച്ചിട്ട് അതിലിരിക്കുക ആ ആസനത്തിൽ ചമ്പരം പടിഞ്ഞിരുന്നതിന് ശേഷം ശാന്തമായിട്ടിരിക്കുക ദേഹത്തിനെ ശ്രദ്ധിക്കുക കാലിൻ്റെ പെരുവിരൽ തൊട്ട് ദേഹത്തിൻ്റെ ഓരോ ഭാഗത്തിനെ ശ്രദ്ധിക്കുക എവിടെയെങ്കിലുമൊക്കെ കെട്ട് ഇങ്ങനെ നമ്മൾ ബലം പിടിപ്പുണ്ടോ എന്ന് നോക്കുക ശിരസ് വരെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ ബലം പിടിപ്പ് ഉണ്ടെങ്കിൽ ആ ബലംപിടിപ്പുകളെയൊക്കെ ഇങ്ങനെ അയച്ചയച്ചു വിടുക റിലാക്സ് ആവുക നമ്മുടെ സാവകാശം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെട്ടിങ്ങനെ വേറെ ഉള്ളിക്ക് എടുക്കുക പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട എങ്ങനെയാണോ അപ്പോൾ ശ്വാസം ആ ശ്വാസം ഇടത്തേ മൂക്കി കൂടെയാണോ വലത്തേ മൂക്കി കൂടെയാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശരീരം അങ്ങനെ ശാന്തമായിട്ട് വരണതായിട്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ശാന്തരായി എവിടെയെങ്കിലും ഓടിപ്പടച്ച് വന്നിരുന്നിട്ട് ചാടി കയറി തുടങ്ങരുത് അതിനു വേണ്ടിയിട്ടാണ് ശാന്തരായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നന്നായി കൈകൂപ്പി മ ഹൃദയത്തിൻ്റെ അവിടേക്ക് കൈകൂപ്പിയതിനെ ചേർത്ത് വെച്ച് ഏറ്റവും സങ്കല്പത്തോടും ഭാവനയോടും തീവ്രതയോടും കൂടിയിട്ട് ഗണപതി ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കുക ഭഗവാനോട് പറയുക ഭഗവാനെ ഞാനിതാ എൻ്റെ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ദേവന്മാർക്കും ഋഷിമാർക്കും ദിവ്യമനുഷ്യർക്കും അവർ പിതൃക്കൾക്കും എന്നാലാവണ ആവണ രീതിയിൽ ഒരു എളിയ തർപ്പണത്തെ ചെയ്യാൻ പോവാണ് അതിനെ ഒരു വിഘ്നങ്ങളും കൂടാതെ പൂർത്തിയാക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഗുരുവായ ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പാന്നാവായിൽ വരണം ഗുരുവായൂരപ്പൻ തന്നെ ഗണപതി അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക ഗണപതി ഭഗവാനെ അതിനുശേഷം നമ്മുടെ എന്ത് ഏതൊക്കെ ഗുരുക്കന്മാരുണ്ടോ ആ ഗുരുക്കന്മാരെ പോലും മഹാദേവൻ തുടങ്ങിയുള്ള സകല ഗുരുക്കന്മാരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇതേപോലെ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഗുരുക്കന്മാരെ നമസ്കരിക്കുക അതിനുശേഷം ഇതേപോലെ ഋഷിമാരെ മഹർഷിമാരെ പ്രാർത്ഥിക്കുക ഋഷിമാരെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ അറിവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഞാനിതപ്പം ഇന്നത് കാര്യം ചെയ്യാൻ പോവുകയാണ് അതിന് നിങ്ങളുടെ പൂർണ്ണാനുഗ്രഹം വേണം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ക്ഷമിച്ച് ഞങ്ങൾക്ക് തിരുത്തി തരണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവരേയും മൂന്ന് പ്രാവശ്യം നന്നായിട്ട് നമസ്കരിക്കുക ആ നമസ്കരിച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം വരും അങ്ങനെ മനസ്സ് നിറഞ്ഞ പോലെ ഉണ്ടാകും അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുന്നിലിരിക്കുന്ന ജലപാത്രത്തിന്ന് ഇടത്തേ കൈ കൊണ്ട് സ്പൂൺ എടുത്തിട്ട് ആ ജലം എടുത്ത് വലത്തെ കൈ കുമ്പിളാക്കിയിട്ട് പിടിച്ചിട്ട് എങ്ങനെ കുമ്പളാക്കി പിടിക്കേണ്ടതെന്ന് ഈ വീഡിയോ എൻ്റെ മെയിൻ തമ്പനിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുമ്പിളാക്കി പിടിച്ചിട്ട് അതിലേക്ക് ജലത്തെ ഒഴിക്കണം ഒരു തവണയോ ഒരു മൂന്ന് പ്രാവശ്യമോ ജലമൊഴിച്ചാൽ കുറച്ച് ജലം നല്ലോണം കയ്യിൽ കിട്ടും സ്പൂണ് ചെറുതാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് കുറച്ച് ജലം എടുക്കണേക്കാട്ടിലും ഒരു മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് കൈക്കുമ്പിളാക്കുക വലത്തേ കൈക്കുമ്പിളാക്കിയിട്ട് മന്ത്രം അറിയുന്നവർക്ക് ചെല്ലാം അല്ലാത്തവർ കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല അതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു തരാം ആ അർത്ഥം മനസ്സിൽ വിചാരിച്ചാൽ മതി ഓം അദ്യ ശുഭദിനെ ശുഭമുഹൂർത്തേ ദേവ ഋഷി പിതൃ പിതൃപ്രീത്യർത്ഥം ദേവ ഋഷി പിതൃ പിതൃതർപ്പണം യഥാശക്തി കരിഷ്യേ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കർക്കിടക ഭാവാണ് ഇന്നത്തെ ദിവസം ഈ പുണ്യ ദിവസത്തിൽ ഈ പുണ്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷികളുടെയും പിതൃക്കളുടെയും പ്രീതിക്കായിട്ട് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ഞാൻ യഥാശക്തി കൊണ്ടാവുന്ന വണ്ണം പിതൃതർപ്പണത്തെ ചെയ്യണു ദേവ ഋഷി പിതൃതർപ്പണത്തെ ചെയ്യണു എന്ന് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ജലത്തിനെ ഇതാണ് നമ്മുടെ സങ്കല്പം ഇത് ചെയ്തു എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു ഇനിയും ജലത്തിനെ നമ്മുടെ കൈയിൻ്റെ നടുവിരൽ മോതിരവിരൽ ചൂണ്ടുവരലിൻ്റെ മൊള്ള കൂടെ വീഴുന്ന വിധത്തിൽ മുന്നോട്ടാഞ്ഞിട്ട് മുന്നിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഈ ജലം ഒഴിക്കാൻ ഒരു പ്ലേറ്റ് വേണം ആ പ്ലേറ്റിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ വാഴയില ആണെങ്കിൽ വാഴയിലേക്ക് ഒഴി ഒഴിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ തുടക്കത്തിൽ തുടക്കത്തിലതിൻ്റെ ഒരുക്കു പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയിരുന്നു തോന്നുന്നു മുന്നിൽ വെക്കാൻ ഒരു പ്ലേറ്റ് വേണം എന്താ വെച്ചാൽ നല്ല ജലം അപ്പോൾ വെറും നിലത്തൊഴിച്ച് കളയേണ്ട അപ്പോൾ ആ പ്ലേറ്റിലേക്ക് ഇത് ഒഴിക്കുക അത് മുന്നോട്ടാണ് ഒഴിക്കേണ്ടത് അത് ദേവ ഋഷികൾ സപ്ത ഋഷികൾക്കും ദേവന്മാർക്കും ഒഴിക്കേണ്ട ഡയറക്ഷൻ ഈ വീഡിയോൻ്റെ മെയിൻ ഉള്ളിലെ തമ്നയിൽ അത് വീഡിയോ തമനയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡയറക്ഷനിലാണ് ഈ സങ്കല്പത്തിൻ്റെ ജലത്തിനെ ഒഴിക്കേണ്ടത് ഇനി നമ്മൾ ദേവന്മാർക്കുള്ള തർപ്പണമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വലത്തെ കൈക്കുമ്പളിൽ ജലം നിറച്ചിട്ട് ഓം ദേവതൃപ്യന്താം ഓം ദേവതൃപ്യന്താം ഓം ദേവതൃപ്യന്താം എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ആ ജലത്തിനെ ദേവന്മാർക്ക് എന്ന് സങ്കല്പിച്ചിട്ട് ചു നടുവരൽ ചൂണ്ടുവരൽ മോതിരവിരലിൽ കൂടെ വെള്ളം വീഴുന്ന തരത്തിൽ മുന്നോട്ടാക്കിയിട്ട് ആ കൈക്കുമ്പിളിനെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അവരെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക ദേവന്മാരെ സന്തോഷിക്കണേ നിങ്ങൾ ഞാൻ ഈ ചെയ്യണ തർപ്പണത്തെ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് വീണ്ടും വലത്തേ കഴിക്കുമ്പോളിൽ ജലമെടുക്കുക ജലമെടുത്തതിന് ശേഷം സപ്ത ഋഷികളെ മനസ്സിൽ വിചാരിക്കുക ഏഴ് പ്രധാന ഋഷിമാർ സപ്ത ഋഷികളെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരാണ് ഈ പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ അറിവ് കൊണ്ട് അവരുടെ അറിവ് കൊണ്ട് അവർ ബലത്തോടു കൂടിയിട്ട് പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തുന്നത് കൊണ്ട് അവർക്കാണ് നമ്മൾ ഇനി തർപ്പണം ചെയ്യാൻ പോകുന്നത് വലത്തേ കഴിക്കുമ്പോൾ ജലമെടുത്തിട്ട് അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഓം സപ്ത ഋഷയ തൃപ്യന്താം എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് ചെല്ലണ്ട മന്ത്രം ഇതാണ് ഓം സപ്ത ഋഷയ തൃപ്യന്താം എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഇനി അത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും സപ്ത ഋഷികളെ നിങ്ങൾ സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ തർപ്പണത്തെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നടുവിരൽ ചൂണ്ടുവരൽ മോതിരവരലും കൂടെ ജലം വീഴുന്ന തരത്തിൽ ആ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും പ്ലേറ്റിലേക്ക് ജലത്തിനെ സാവകാശം ഒഴിക്കുക ഇനിയത്ത തർപ്പണം ഋഷിമാർക്കും ദിവ്യ ദിവ്യമനുഷ്യർക്കുമാണ് ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം ഇതേപോലെ ജലം വലത്തേ കഴിക്കുമ്പോൾ എടുത്തിട്ട് ഓം ഋഷയോ ദിവ്യ ദിവ്യമനുഷ്യാതൃപ്യന്ത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറുവരലിൻ്റെയും താഴേക്കുള്ള ഭാഗത്തു കൂടെ വലത്തെ കൈപ്പടത്തിനെ ഇടത്തോട്ട് ചെരിച്ചിട്ട് പ്ലേറ്റിലേക്ക് ജലം വീഴ്ത്തണം ഡയഗ്രം നോക്കിയാൽ അതിലെഴുതിയിട്ടുണ്ടാവും ഋഷിമാർക്കും എന്ന് പറഞ്ഞിട്ട് ആ വശത്ത് കൂടെ ജലം അതിലേക്ക് വീഴ്ത്തണം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജലം എടുത്തിട്ട് ഓം ഋഷയോ ദിവ്യമനുഷ്യാ തൃപ്യന്താം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ജലത്തിനെ ഇതേപോലെ ചെറുവിരലിൻ്റെ താഴത്തെ ഭാഗത്തു കൂടെ ചരിച്ച് ഇടത്തോട്ട് ജരിച്ചിട്ട് ജലം വീഴ്ത്തി കൊടുക്കണം ഇനിയാണ് നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണത്തെ ചെയ്യണത് ഇത് ജനറൽ ആയിട്ടുള്ള തർപ്പണമാണ് ആദ്യം തന്നെ ചെയ്യുക അത് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ജലത്തിനെ കയ്യിലെടുത്തിട്ട് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ ചൂണ്ടു വിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് കൂടെ വലത്തെ കൈപ്പത്തിയെ വലത്തോട്ട് ചരിച്ച് പ്ലേറ്റിലേക്ക് ജലം വീഴ്ത്തി കൊടുക്കണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പം ചെല്ലാൻ മന്ത്രം വേണ്ടവർക്ക് ഓം പിതര തൃപ്യന്താം തേഭ്യ സ്വധാ നമ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെല്ലിയിട്ട് ആദ്യത്തെ തവണ വീഴ്ത്തുക രണ്ടാമതും വെള്ളം എടുക്കുക എന്നിട്ട് തേഭ്യ സ്വധ നമ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തത് കൊടുക്കുക അപ്പം മുഴുവൻ മന്ത്രം പറയണ്ട ഇത്രയും പറഞ്ഞാൽ മതി ഇനി മൂന്നാമതും വെള്ളം എടുക്കുക മൂന്നാമതും വെള്ളം എടുത്തിട്ട് വീണ്ടും തേഭ്യ സ്വധാ നമ എന്ന് പറഞ്ഞിട്ട് വീഴ്ത്തി കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ശരിക്ക് നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് മരിച്ചു പോയിട്ടുള്ളവർക്ക് കൊടുക്കാൻ അതിൽ ആദ്യത്തെ ക്രമം സ്വന്തം അച്ഛനും അമ്മയാണ് സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം കൊടുക്കേണ്ടത് അച്ഛനാണ് പിന്നെ കൊടുക്കേണ്ടത് അമ്മയ്ക്കാണ് ഇനി അവർ ജീവിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അവരിൽ ഒരാൾ ജീവിച്ചിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ക്രമമനുസരിച്ച് മനസ്സിലാക്കുക അതിൽ ജീവിച്ചിരിക്കണവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം അപ്പം അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്ഛനുള്ളത് കൊടുക്കുക അമ്മ ജീവനോടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനി അമ്മയാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ആദ്യം കൊടുക്കുക അത് മന്ത്രം ആവശ്യമില്ല ഇന്ന തറവാട്ടിൽ ജനിച്ച ഇന്ന പേരുള്ള എൻ്റെ അച്ഛൻ അഥവാ അമ്മയ്ക്ക് അവരുടെ സന്തോഷത്തിനായിട്ട് ഈ തിലോതകത്തെ ഞാൻ സമർപ്പിക്കണു എന്ന് പറഞ്ഞ് കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം ആ തിലോതകത്തിന് അഗ്നിയുടെ പത്നിയായിട്ടുള്ള പിതൃക്കളുടെ ദേവിയായിട്ടുള്ള സ്വതാദേവി അച്ഛനും അമ്മയ്ക്കും ആ ആർക്കും അച്ഛാ അവർക്കത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആ സ്വതാദേവിയോടും പ്രാർത്ഥിക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളം എടുത്തിട്ട് ഈ ചൂണ്ടുവിരലിൻ്റെയും ഈ തള്ളവിരലിൻ്റെയും ഇടയിൽ കൂടെ പിതൃക്കൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഡയറക്ഷനിൽ പ്ലേറ്റിലേക്ക് വീഴ്ത്തി കൊടുക്കണം അച്ഛൻ്റെ അമ്മടേയും ആ തലം ആ ജനറേഷൻ്റെ കഴിഞ്ഞാലാണ് പിന്നെ അതിനിപ്പോൾ അവർ ജീവിച്ചിരിക്കണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനിലേക്ക് പോകാം അവിടെയും ക്രമം അച്ഛൻ വഴിക്കുള്ളവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അതിൽ അച്ഛൻ്റെ അച്ഛൻ ആണ് ആദ്യത്തെ ക്രമം വരിക പിന്നെ അച്ഛൻ്റെ അമ്മ അങ്ങനെയാണ് ക്രമം വരിക ഈ ക്രമത്തിൽ കൊടുക്കണം അത് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അതായത് മുത്തച്ഛൻ്റെ അച്ഛൻ മുതുമുത്തച്ഛൻ ആ മുതുമുത്തശ്ശി ആ ക്രമത്തിൽ അവർക്ക് ആ ജനറേഷനിലുള്ള എല്ലാവർക്കും കൊടുക്കണം ഇനി അത് കഴിഞ്ഞാൽ അവരുടെ എല്ലാ തലമുറകൾക്കും മുകളിലുള്ള എത്രയൊക്കെ തലമുറകളുണ്ടോ അതിലൊക്കെ ഉള്ള അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി മൂന്ന് പ്രാവശ്യം കൊടുക്കണം ഓരോ ജനറേഷനും മൂന്ന് പ്രാവശ്യം കൊടുക്കണം കൊടുക്കുമ്പോൾ വെള്ളം വീഴ്ത്തേണ്ടത് ആ പിതൃക്കൾക്ക് പറഞ്ഞിട്ടുള്ള അതേ ഡയറക്ഷനിലാണ് അത് കഴിഞ്ഞാൽ അമ്മയുടെ വഴിക്ക് തുടങ്ങുക അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും തുടങ്ങിയിട്ട് അച്ഛനമ്മമാർക്ക് എന്നുള്ള ക്രമത്തിന് അവരാവുമ്പോൾ നാല് പേര് വരുമല്ലോ പിന്നെ അവരുടെ മുകളിലുള്ള ആ മുതുമുത്തശ്ശനും മുതുമുത്തശ്ശി എന്നുള്ള ആ ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുകളിലുള്ള സകല തലമുറയിലുള്ള അറിയുന്നതും അറിയപ്പെടാത്തവരും ചിലർ ഏഴ് തലമുറ പതിനാല് തലമുറ ഇരുപത്താറ് തലമുറ എന്നൊക്കെ പറയും അതൊന്നും നമ്മൾ നോക്കണ്ട ഭാവനയോട് കൂടിയിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് എഴുതി സൈഡിൽ സൂക്ഷിക്കാം ഈ പറഞ്ഞ ക്രമത്തിൽ ഇവർ ഇവരോരോരുത്തർക്കും ഓരോ തലമുറയ്ക്കും മും മൂന്ന് വീതം ഇതേപോലെ തർപ്പണത്തെ കൊടുക്കുക സാവകാശം ചെയ്താൽ മതി ഒരു ധൃതിയില്ല ഓരോ തലമുറയ്ക്ക് വീഴ്ത്തുമ്പോഴും അഗ്നിയുടെ പത്നിയായിട്ടുള്ള സ്വതാദേവിയുടെ അടുത്ത് ഇത് അതാത് തലമുറയിൽ നമ്മൾ ആരെയാണോ സങ്കല്പിക്കണേ അവർക്ക് ഈ തിലോതകത്തിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്താ തിലോതകം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് വെറും ഉതകല്ല വെറും വെള്ളമല്ല ഇതിൽ എള്ളിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ ഈ തറവാടുകൾ അറിയാമെങ്കിൽ തറവാട്ട് പേരും കൂടെ ചേർത്തിട്ടും പേരറിയാമെങ്കിൽ പേര് ചേർത്തിട്ടും ഒക്കെ വിസ്തരിച്ച് പറയാം നിർബന്ധമൊന്നുമില്ല ഇന്നമാതിരി തന്നെ വേണമെന്ന് സങ്കല്പമാണ് പ്രധാനം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആദ്യം ചെയ്യുന്ന ആ ജനറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പരമ്പ മുകളിലുള്ള പൂർവീകർക്ക് മുഴുവൻ ചെയ്യുക അതേപോലെ അമ്മയുടെ പൂർവികർക്ക് മുഴുവൻ ചെയ്യുക ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് മക്കളുടെ സ്ഥാനത്തോ പേരമക്കളുടെ സ്ഥാനത്തോ മരിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ബലി കൊടുക്കണം അവർക്ക് തർപ്പണം ചെയ്യണം അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നാട്ടാചാരത്തിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ജലം കൊടുക്കണം ശരീരം വിട്ട് കഴിഞ്ഞ് വരും അപ്പോൾ മക്കൾ പേരമക്കൾ ആ ക്രമത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ സങ്കല്പിച്ചിട്ട് ഇതേപോലെ മൂന്ന് പ്രാവശ്യം ചൂണ്ടുവരലി തള്ളവരലി ഇടയിൽക്കൂടെ പിതൃക്കൾക്ക് പറഞ്ഞിട്ടുള്ള ഡയറക്ഷനിൽ തന്നെ ജലം വീഴ്ത്തി മൂന്ന് പ്രാവശ്യം അവർക്ക് കൊടുക്കുക സ്വതാദേവിയോട് അവർക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കുക ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വലിയൊരു തൃപ്തി വരും ആ തൃപ്തിയിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ പിന്നെ വലത്തേ കയ്യിൽ ജലമെടുത്ത് അതിനെ വലത്തുമിടത്തും കയ്യിൽ തേച്ച് നന്നായി കഴുകുക ഒരു മൂന്ന് പ്രാവശ്യം കൈ ശുദ്ധാക്കുക കണ്ണടച്ചിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക മനസ്സിൽ തൃപ്തി നിറയ്ക്കുക നിങ്ങളെക്കൊണ്ട് സാധിച്ചിരിക്കുന്നു നിങ്ങൾ ദേവന്മാർക്കും മഹർഷിമാർക്കും സപ്തർഷികൾക്കും ദിവ്യമനുഷ്യർക്കും അതേപോലെ നിങ്ങളുടെ സമസ്ത പൂർവീകർക്കും പിതൃക്കൾക്കും അത് നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ തലമുറ മുൻപ് പോയ തലമുറ ആവട്ടെ നിങ്ങളുടെ ശേഷം വന്നിട്ടുള്ള തലമുറയിലാവട്ടെ ശരീരം വിട്ടിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും നിങ്ങൾ തർപ്പണത്തെ ചെയ്തിരിക്കുന്നു അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക തൃപ്തി ഉണ്ടായിരിക്കുക ശ്രാദ്ധം ചെയ്യുമ്പോൾ തർപ്പണം ചെയ്യുമ്പോൾ കരയരുത് കരയുന്നത് എത്ര സങ്കടം ഉണ്ടെങ്കിലും കരയുന്നത് അശുദ്ധിയാണ് അതുകൊണ്ട് കരയരുത് കഴിവതും കരയാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും സങ്കടം വരെ ഒക്കെ സത്യമാണ് പക്ഷേ ഇപ്പോൾ അവർ ദേവതുല്യരാണെന്ന് മനസ്സിൽ വിചാരിക്കണം അതുകൊണ്ട് കരയാനൊന്നും പാടില്ല ആ സംതൃപ്തിയെ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇത് സ്വീകരിച്ചിട്ട് ദേവന്മാരും മഹർഷിമാരും ദിവ്യമനുഷ്യരും നിങ്ങളുടെ പിതൃക്കളും നിങ്ങളുടെ ശിരസ്സിൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു സന്തോഷിച്ചു ഈ നിങ്ങൾക്ക് ശേഷം കടന്നുപോയ തലമുറയാണെങ്കിൽ അവർ നിങ്ങളെ കെട്ടിപ്പിടിച്ചും നിങ്ങളെ അവരുടെ സന്തോഷം നിങ്ങളെ അറിയിച്ചു നിങ്ങളുടെ അവർ അവരുടെ സ്നേഹം നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് സങ്കല്പിക്കുക ആ സന്തോഷത്തിൽ ഇരിക്കുക നിങ്ങൾ ആ ആനന്ദത്തിൽ നിങ്ങളിരിക്കുക അതിനുശേഷം രണ്ട് കയ്യും കൂപ്പിയിട്ട് നിങ്ങൾ ചെല്ലണ്ട ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ചെല്ലിയില്ലെങ്കിലും ഞാൻ പറയുന്ന പോലെ സങ്കല്പിക്കാം മന്ത്രം ഇതാണ് അനേന യഥാശക്തി കൃതേന ദേവഋഷിപ്പിതൃ തർപ്പണാഖ്യേന കർമ്മണ ഭഗവാൻ പിതൃസ്വരൂപീ ജനാർദ്ദന വാസുദേവ പ്രിയതാം നമമാം ഞാൻ ഇവിടെ യഥാശക്തി കൊണ്ടാവുന്ന പോലെ ചെയ്തിട്ടുള്ള ഈ ദേവ ഋഷി പിതൃതർപ്പണം എന്നു പേരുള്ള കർമ്മം പിതൃക്കളുടെ രൂപത്തിലിരിക്കുന്ന ആ സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ജനാർദ്ദനൻ വാസുദേവൻ അദ്ദേഹം സന്തോഷിക്കട്ടെ ആ സന്തോഷം ഈ കർമ്മം ഇതൊന്നും എൻ്റെ അല്ല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഓം തത് സത് എന്നുചരിക്കുക അതിനുശേഷം ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ഓം ലോകാസമസ്ത സുഖിനോ എന്ന് പ്രാർത്ഥിക്കുക ലോകത്തിലെല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക സകലതും ഭഗവാന് സമർപ്പിച്ചിട്ട് അതിനുശേഷം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും സുഖം ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഓം സർവേ ജനാ സുഖിനോ ഭവന്തു അതിനുശേഷം ശാന്തി പറയുക ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറഞ്ഞിട്ട് ആ ശാന്തി നമ്മളെ മുഴുവൻ ശരീരത്തിൽ പടരുന്നതായിട്ടും പ്രപഞ്ചം മുഴുവൻ ശാന്തി നിറയുന്നതായിട്ടും സങ്കല്പിക്കുക ശേഷം നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ ഞാൻ ചെയ്തു എന്നുള്ള നമ്മുടെ ആ ബോധത്തിനെയും ആ കർത്തൃത്വ കർത്തൃത്വഭാവത്തിനെയും അതിൽ നിന്നുള്ള സകല ഫലങ്ങളെയും അതിൽ നിന്ന് കിട്ടിയ സകല സന്തോഷത്തിനെയും ആ പൊണ്ണുഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ വെച്ച് മനസ്സുകൊണ്ട് നമസ്കരിക്കുക അല്ലെങ്കിൽ മഹാദേവൻ്റെ തൃപാദങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാച്ച ആ ദേവൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് നമസ്കരിക്കുക ഒന്നും നമ്മുടെ ഒക്കെ നിൻ്റെയാണ് ഈ ചെയ്ത കർമ്മവും നിന്റെയാണ് ഇതിൽ നിന്ന് കിട്ടിയ സന്തോഷവും നിന്റെയാണ് ഇതിൻ്റെ ഫലങ്ങളും നിന്റെയാണ് എല്ലാം നിന്റെയാണെന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ കൊടുത്ത് മനസ്സുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം ആസനത്തിൽ നിന്ന് എണീച്ച് ആസനത്തിനെ തൊട്ട് വണങ്ങി അതിനെ ആ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റതിന് ശേഷം ആ പ്ലേറ്റിൽ നമ്മൾ നിറച്ച ജലത്തിനെ ശുദ്ധമായിട്ടുള്ളൊരു സ്ഥലത്ത് മലമൂത്രാദികളൊന്നും വീഴുന്ന സ്ഥലമാവരുത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ചെടിച്ചട്ടിയിലാവാം അതിൽ സിഗററ്റ് കുറ്റിയൊന്നും ഇടണ ചെടിച്ചട്ടി ആവരുത് അതിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു വയ്ക്കുക ഒഴിച്ചു കളി ആ പ്ലേറ്റ് കഴുകി വൃത്തിയാക്കി കൊണ്ടേ വയ്ക്കുക ഇട യഥാസ്ഥാനത്ത് അതേമാതിരി ആ ജലപാത്രത്തിലുള്ള ജലത്തെ ബാക്കി വന്ന ജലത്തെയും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് അതിനെയും കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനം വയ്ക്കുക ഇതൊക്കെ പ്രധാനമാണ് കഴിഞ്ഞ ഉടനെ അവിടെ മുഴുവൻ ഇട്ട് പരത്തിയിട്ടിട്ട് ആ ഒക്കെ ചെതറി ഇട്ടിട്ട് പോരുത് ആസനം മടക്കി എടുത്ത് വയ്ക്കണം ആ പ്രദേശം നല്ല കഴുകി നല്ല ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ലഘുവായിട്ടുള്ള പിതൃതർപ്പണം ആയി ഇത് സന്തോഷത്തോടു കൂടി ശ്രദ്ധയോടുകൂടി തൃപ്തിയോടുകൂടി എല്ലാവരും ചെയ്യുക പൊന്നുഗുരുവായാരപ്പൻ എല്ലാവരും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ പിതൃക്കളുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ ഇനി പിതൃതക്രിയ ചെയ്യണ ദിവസം ഓം പിതൃഭ്യോ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ഓം പിതൃഭ്യോ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ചെല്ലുന്നത് വളരെ നല്ലതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ തർപ്പണക്രിയ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ചെല്ലാം വേണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് അതിന് ശേഷം എഴുന്നേറ്റാൽ മതി എങ്ങനെയാണെങ്കിലും ഇത് ചെല്ലുന്നതും വളരെ നല്ലതാണെന്ന് പറയണം ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മരിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷമാണ് ശിവൻ മഹാദേവൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുക ആത്മാക്കളെന്നാണ് പറയുക കൈലാസഗോത്രത്തിലാണെന്നാണ് പറയുക ഒരു വർഷം കഴിഞ്ഞാൽ ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞാൽ ഒന്നാമത്തെ ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞാൽ പിന്നെ വൈകുണ്ഠ ഗോത്രത്തിലാണ് അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലും വിഷ്ണുവിൻ്റെ തീർത്ഥങ്ങളിലുമാണ് ശ്രാദ്ധാദി ബലിക്രിയകളൊക്കെ കൂടുതലും ചെയ്യുക ശ്മശാനക്രിയകളൊക്കെ ശിവനും അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ വിഷ്ണുവിനുമാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണാർപ്പണ എന്ന് പറയാൻ കാരണം അല്ലാതെ ഈ ക്രിയ മഹാദേവന് കൊടുക്കേണ്ടെന്നോ അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്നോ അല്ല വിചാരിക്കണേ ഭഗവാൻ മഹാദേവനെ അമ്മയൊക്കെ ആരാധിക്കുന്നവർ അതിൽ വിഷമം വിചാരിക്കരുത് ഇത് ഇതിൻ്റെ പ്രപഞ്ചത്തിൽ ഇതിനെ ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആ മഹാദേവനും ആ ദേവിയും ആ ഗണപതിയോ മുരുകനോ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരോ ആ ദേവൻ തന്നെയാണ് നാരായണെന്ന് മനസ്സിൽ വിചാരിക്കുക ഇനി നാരായണനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവർ മറ്റ് ദേവതകളെ ഭേദഭാവമില്ലാതെ സങ്കല്പിക്കുക ഇതും കൂടെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പിതൃബലി ചെയ്യണ ദിവസം പിതൃക്രിയ ചെയ്യണ ദിവസം പ്രത്യേകിച്ച് ഈ തർപ്പണോ ബലിയോ എന്തോ ആവട്ടെ ചെയ്യണ ദിവസം മറ്റുള്ളവരെ ദ്വേഷിക്കരുത് ഞാൻ കർക്കിടവാവിൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു മറ്റുള്ളവരെ കുറ്റം പറയരുത് വിരോധം വിചാരിക്കരുത് പറ്റുന്നത്ര നാമജപം ചെയ്യുക പറ്റുന്നത്ര അഷ്ടാക്ഷരം ഓം നമോ നവനാരായണ ജില്ല പറ്റുന്നത്ര പഞ്ചാക്ഷരം ജില്ല ആവുന്നത്ര പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഗുരുവായപ്പം നിങ്ങളെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കട്ടെ പിതൃക്കൾ നിങ്ങളെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വാക്കുകൾ ഈ പ്രഭ ഈ എളിയ പ്രഭാഷണത്തിന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായപ്പാ ശരണം